ചലച്ചിത്ര നടി, ടെലിവിഷൻ അവതാരക, മോഡൽ എന്നീ നിലകളിൽ ഏറെ പ്രശസ്തിയാണ് രചന നാരായണൻകുട്ടി. മറിമായം എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെയാണ് സിനിമയിലേക്ക് എത്തുന്നത്. സോഷ്യൽ മീഡിയസിൽ സജീവമായ താരം പൊതുവിഷയങ്ങൾ അഭിപ്രായം അറിയിച്ച് എത്താറുണ്ട്. അതിനാൽ തന്നെ തൻ്റെ നിലപാടുകളെ പേരിൽ പലപ്പോഴും സൈബർ ആക്രമണങ്ങൾക്കും താരം ഇരയാകാറുണ്ട്. 2001 മുതൽ മലയാള സിനിമയിൽ സജീവമാണ് രചന. ലക്കി സ്റ്റാർ അടക്കമുള്ള സിനിമകളിൽ നായികയുമായിരുന്നു. രചന നായികയായി വരുമ്പോഴുള്ളതിനേക്കാൾ സ്വീകാര്യത താരം സഹനടി റോളുകൾ ചെയ്യുമ്പോൾ ലഭിക്കാറുണ്ട്. അഭിനയത്തിൽ സജീവമല്ലെങ്കിലും നൃത്തവും സ്റ്റേജ് ഷോകളിലും എല്ലാമായി രചന സജീവൻ തന്നെയാണ്. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയാസിൽ രചന പങ്കിട്ട ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് ആരാധകരെ അമ്പരിപ്പിച്ചത്. തല മുണ്ടനം ചെയ്തു നിൽക്കുന്ന ചിത്രങ്ങളാണ് രചന നാരായണൻകുട്ടി പങ്കിട്ടത്. ആദ്യം പലരും ഫോട്ടോഷോപ്പ് ആണോ എന്ന് സംശയിച്ചു. പിന്നീട് ഫോട്ടോയ്ക്ക് നൽകിയ തലക്കെട്ട് വായിച്ചപ്പോഴാണ് താരം യഥാർത്ഥത്തിൽ തല മുണ്ടനം ചെയ്തതാണെന്ന് ആരാധകർക്ക് മനസ്സിലായത്. തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിൻ്റെ ഭാഗമായാണ് തിരുപ്പതിയിലെ പ്രധാന വഴിപാടായ തല മുണ്ടനം ചെയ്തത്. എല്ലാ അഹംഭാവങ്ങളെയും തമോ ഗുണങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന ഭഗവാന്റെ സന്നിധിയിൽ എന്ന കുറിപ്പോടെയാണ് രചന നാരായണൻകുട്ടി തിരുപ്പതി ക്ഷേത്രത്തിൽ മുടി സമർപ്പിച്ച വിവരം തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ആരാധകർ. ഇതോടെ നിരവധി പേരാണ് താരത്തിന് ആശംസകൾ നേരുന്നത്. ചിലർ രസകരമായ കമൻസുകളും പങ്കുവച്ചു. ഇത്രയും ധൈര്യം ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ കമൻറ്റുകൾ ഉണ്ടായിരുന്നു. പൊതുവെ ലൈംലൈറ്റിൽ സജീവമായി നിൽക്കുന്ന നടിമാർ തലമുണ്ടനം ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെയാണ് രചനയുടെ പെട്ടെന്നുള്ള രൂപമാറ്റം ആരാധകരെ അതിശയിപ്പിച്ചതും. നാളുകൾക്ക് മുമ്പ് നടി കൃഷ്ണപ്രഭയും അമ്മയ്ക്കൊപ്പം എത്തി തിരുപ്പതിയിൽ വെച്ച് തലമുണ്ടനം ചെയ്തിരുന്നു. തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് തലമുണ്ടനം ചെയ്യൽ. ഞാനെന്ന ഭാവം ഇല്ലാതാക്കുക എന്നതാണ് ഈ വഴിപാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തലമുണ്ടനം ചെയ്ത് കുളിച്ച് ശുദ്ധി വരുത്തിയ ശേഷമാണ് ഭഗവത് ദർശനം നടത്തേണ്ടത്. തിരുപ്പതി ഭഗവാനെ ദർശിച്ചിട്ട് എനിക്ക് ദർശനം കിട്ടിയെന്ന് ഒരിക്കലും പറയില്ല. എനിക്ക് ദർശനം തന്നു എന്നേ പറയാവൂ. കലിയുഗ ദുരിതങ്ങളിൽ നിന്നുള്ള മോക്ഷപ്രാപ്തിക്ക് ഉത്തമ മാർഗമാണ് തിരുപ്പതി ദർശനം. സപ്തഗിരീശ്വരൻ അഥവാ ബാലാജി എന്നറിയപ്പെടുന്ന തിരുപ്പതി വെങ്കടേശൻ്റെ ദർശനം ലഭിക്കുന്നത് പുണ്യമാണെന്നാണ് ഭക്തരുടെ വിശ്വാസം. തൃശൂർ സ്വദേശിനിയായ രചന നാരായണൻകുട്ടി വിവാഹമോചിതയാണ്. വെറും 19 ദിവസങ്ങൾ മാത്രമാണ് രചനയുടെ വിവാഹ ജീവിതം നീണ്ടു നിന്നിരുന്നത്. ശാരീരികമായും മാനസികമായും മുൻ ഭർത്താവ് തന്നെ പീഡിപ്പിച്ചിരുന്നെന്നാണ് രചന മുമ്പൊരിക്കൽ വെളിപ്പെടുത്തിയത്. താരം വിവാഹമോചനം നേടിയിട്ട് 10 വർഷത്തോളമായി. ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്നുവെന്ന തൻ്റെ വാദം കോടതി അംഗീകരിക്കുമായിരുന്നെന്നും പിന്നീടാണ് അഭിനയരംഗത്തേക്ക് കടന്നു വന്നതെന്നുമാണ് സിനിമയിലേക്ക് എത്തിയതിനെക്കുറിച്ച് രചന പറഞ്ഞത്.